നമസ്കാരം. ചില ആളുകൾ അങ്ങനെയാണ് കേട്ടോ, സ്വന്തം കാര്യം നോക്കാൻ സമയമില്ല, പക്ഷെ എന്നാലും മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടും. സ്വന്തം കുറ്റവും കുറവും ഒതുക്കി വെച്ചിട്ട് മറ്റുള്ളവന്റെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിച്ച് പറഞ്ഞു രസിക്കാൻ എന്ത് മിടുക്കാണെന്ന് അറിയാമോ? ആരെ പറ്റിയാ പറയുന്നതെന്നായിരിക്കും അല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? മറ്റാരും അല്ലെന്നേ, നമ്മുടെ സുധാകരൻ സാറ് തന്നെയാ. പുള്ളിക്കാരൻ KPCC അധ്യക്ഷൻ മാത്രമല്ല, ഒരു MP കൂടിയാണ് കേട്ടോ. പക്ഷെ എന്തെയ്യാം, അതുകൊണ്ട് നാടിനൊരു പ്രയോജനവും ഇല്ല. അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. റിപ്പോർട്ട് ഇങ്ങനെ: MB ഫണ്ട് വിനിയോഗത്തിൽ KPCC അധ്യക്ഷൻ K.സുധാകരൻ ഉൾപ്പെടെ 9 കോൺഗ്രസ് MP ഏറെ പിന്നിലാണെന്നാണ് റിപ്പോർട്ട്. ഇങ്ങനെ ലഭിച്ച 7,900 കോടി രൂപ സംസ്ഥാനങ്ങൾക്കായി ചെലവഴിക്കുമെന്ന് കേന്ദ്രം ഉറപ്പു നൽകിയിരുന്നു. പക്ഷേ കേരളത്തിന് അതുകൊണ്ട് ഗുണമുണ്ടായില്ല. ബാക്കി 15 കോടി വീതമാണ് ഓരോ മണ്ഡലത്തിനുമുള്ളത്. 7 കോടി വീതം അനുവദിച്ചതിൽ കണ്ണൂർ, പാലക്കാട്, കോഴിക്കോട് പകുതി പോലും ചിലവഴിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. ഇക്കാര്യത്തിൽ നമ്മുടെ സുധാകരൻ സാറാണ് ഏറ്റവും പിന്നിൽ. 7 കോടിയിൽ പുള്ളിക്കാരൻ ചിലവഴിച്ചത് വെറും 2.58 കോടി മാത്രമാണ്. ഈ 9 പേരിൽ നമ്മുടെ ഹൈബി അണ്ണൻ ഉണ്ട് കേട്ടോ. അണ്ണൻ പിന്നെയും ഭേദമുണ്ട്, 4.53 കോടി ചെലവഴിച്ചു. ഇവരെ കുറ്റം പറയാനും പറ്റില്ലെന്നേ. ഇവർ MP പണി നോക്കിയാൽ പിന്നെ ഇവിടുത്തെ കാര്യം ആര് നോക്കും? സുധാകരൻ സാറാണെങ്കിൽ മുഖ്യമന്ത്രി കസേര ഒഴിയുന്നോ എന്ന് നോക്കിയിരിക്കുക. കേരളത്തിൽ നിന്ന് വിട്ടു നിൽക്കാനും പറ്റില്ല. കാരണം കോൺഗ്രസിൽ മറ്റ് പല അണ്ണന്മാരും മുഖ്യമന്ത്രി കസേരയിൽ കണ്ണു വച്ചിട്ടുണ്ട്. അപ്പൊ സുധാകരൻ സാർ അങ്ങ് ഡൽഹിയിൽ പോയി MP പണി നോക്കിയാൽ ഇവിടുത്തെ കസേര കൈവിട്ടു പോകില്ലേ? ഇങ്ങനൊക്കെ ആണെങ്കിലും MP ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും സാറിന് വേണം കേട്ടോ. പിന്നെ നമ്മുടെ ഹൈബി അണ്ണൻ, അണ്ണന്റെ കാര്യം പറയുവാണെങ്കിൽ അണ്ണൻ തിരുവനന്തപുരത്തെ കൊച്ചിനൊക്കെ ചുമന്ന് മാറ്റാൻ നോക്കുക. അതിന് കൂടെയുള്ള പാർട്ടിക്കാരെ വിളിച്ചപ്പോൾ ആർക്കും ഇത്ര വലിയൊരു ഭാരം ചുമക്ക മയ്യെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ്. ഇപ്പൊ അണ്ണൻ ലോഡിങ്ങാരെ തപ്പി നടക്കുക. അല്ലെങ്കിൽ ഈ കോൺഗ്രസ്സുകാർക്ക് വീരവാദം മുഴക്കാൻ ഭയങ്കര മിടുക്ക. നാടിന് ഉപകാരമുണ്ടോ? അതും ഇല്ല.